നമസ്കാരം. ഈ ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിച്ചാൽ അത് മറ്റെവിടെ നടന്നാലും കോൺഗ്രസിൽ നടക്കില്ല. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ തന്നെയാണ്, അതിന് ഒരു തർക്കവുമില്ല. എന്നാൽ ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ മൂടോടെ വിഴുങ്ങാമെന്ന് കരുതിയെങ്കിൽ സുധാകരൻ അവിടെ തെറ്റി. യഥാർത്ഥത്തിൽ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ കോൺഗ്രസ് പൊട്ടിത്തെറിയുടെ വക്കിലാണ്. മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാണ് സുധാകരൻ ചെയ്തത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് വർക്കിംഗ് പ്രസിഡന്റുമാരുമായി ആലോചിച്ചെന്ന്. ആരാ വർക്കിംഗ് പ്രസിഡന്റുമാർ? അവർ ആരൊക്കെയാ? സിന്ധിക്കും പി ടി തോമസും കൊടിക്കുന്നിൽ സുരേഷും അല്ലേ? അതെ. ചർച്ച ചെയ്യാനും കൂടി ആലോചിക്കാനും പറ്റിയ മുതലുകളാണ്. പാർട്ടി സ്കൂളിൽ എൽ കെ ജിയിൽ പോലും ഇരുത്താൻ മനസ്സ് വളർന്നിട്ടില്ലാത്ത കൊടിക്കുന്നിൽ സുരേഷിനോടാണ് ചർച്ച ചെയ്തത്. ഡി സി സി പ്രസിഡന്റുമാരെ നിയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിരിക്കാത്ത അറക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി പോലും ചിരിച്ചു പോകും. കൊള്ളാം, സുധാകരന് ഇതെന്ത് പറ്റി? പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും പുറമെ വി എം സുധീരൻ കൂടി ഇടഞ്ഞതോടെ സുധാകരൻ തീർത്തും ഒറ്റപ്പെട്ടു. പെട്ടുവെന്ന് പറഞ്ഞാൽ പോരാ, തൊണ്ടയിൽ കുരുങ്ങിയത് ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായി. സുധാകരൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നേനെ. ഇപ്പോൾ ആ പഴയ വീര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരത്തിന് നേതാക്കളുടെ കാല് പിടിച്ചു തുടങ്ങി. ഗ്രൂപ്പിസത്തിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും മുതിർന്ന നേതാക്കളെല്ലാം പരാതിയുണ്ടെന്ന് അറിഞ്ഞതോടെ അവരും അയഞ്ഞു. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനാണ് സുധാകരന് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം. ഇതിൻ്റെ ഭാഗമായാണ് സുധാകരൻ ഇന്നലെ സുധീരനെ കണ്ടത്. സീനിയർ നേതാക്കളുമായി ചർച്ചകൾ നടത്താത്തതിലെ എതിർപ്പ് സുധീരൻ വ്യക്തമാക്കി. ചർച്ചകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിൽ നീരസവും അറിയിച്ചു. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച ശേഷമാകും പുനഃസംഘടനയെന്ന് സുധാകരൻ സുധീരനെ അറിയിച്ചാണ് അവർ തമ്മിൽ പിരിഞ്ഞത്. കൂടിയാലോചനയില്ലാതെ തയ്യാറാക്കിയ പട്ടികയോട് യോജിപ്പില്ലെന്നും സുധാകരൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് ചെന്നിത്തലയുടെ ആരോപണം. ഡൽഹി യാത്രയ്ക്ക് ശേഷം കേരളത്തിലെത്തി ചർച്ച നടത്താമെന്ന ഉറപ്പും സുധാകരൻ ലംഘിച്ചു. സുധാകരൻ്റേത് ഏകാധിപത്യ ശൈലിയാണെന്നാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും നേരത്തെ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരുന്നത്. അവരത് പരാതിപ്പെടുകയും ചെയ്തു. അതേസമയം സുധാകരൻ തന്നോട് അഭിപ്രായം ചോദിച്ചുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. എന്നാൽ പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കണമെന്നാണ് മുരളീധരൻ സുധാകരന് നൽകിയ ഉപദേശം.